ആധുനിക സാങ്കേതിക മികവുകളുടെ ദൃശ്യചാരുത പകർന്നു നൽകുന്ന ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിന്റെ 30-ാം വാർഷിക കോട്ടയം റീജിയണൽ ആഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സമൂഹത്തിന്റെ വിവിധ രംഗങ്ങളിൽ മികവ് പുലർത്തിയവർക്ക് ഏഷ്യാനെറ്റ് എക്സലൻസ് അവാർഡും സമ്മാനിച്ചു. ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിന്റെ 30-ാം വാർഷിക കോട്ടയം റീജിയണൽ തല ആഘോഷം വിവിധ പരിപാടികളോടുകൂടിയാണ് സംഘടിപ്പിച്ചത്. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഏഷ്യാനെറ്റ് എക്സലൻസ് അവാർഡ് വിതരണവും നടന്നു. പ്രൗഢഗംഭീരമായ സദസ്സിനെ സാക്ഷിയാക്കി 30-ാം വാർഷിക കോട്ടയം റീജിയണൽ തല ആഘോഷത്തിന്റെ ഉദ്ഘാടനം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു. ആധുനിക സാങ്കേതിക വിദ്യകളുടെ അനന്ത സാധ്യതകളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് വഹിക്കുന്ന പങ്ക് നിസ്തുലമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ന് കേരളത്തിന്റെ എല്ലാ മേഖലയിലും കേബിൾ ശൃംഖല വഴിയാക്കുന്ന കാര്യങ്ങൾ എത്തിക്കുന്നു. കേബിൾ മാത്രമല്ല, ഇന്ന് കേബിളിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. മുഴുവനും ടെലിവിഷനുകളുടെ സ്വഭാവം കേബിളിനപ്പുറത്തേക്ക് ഓൺലൈനായിട്ട് ബ്രോഡ്ബാൻഡ് വലുതായിട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ വരികയാണ്. അതിനകത്തും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി തന്നെയായിട്ടാണ് ഈ ശൃംഖല നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ധാരാളം പുതിയ കമ്പനികൾ വരുന്നുണ്ട്. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എത്തിക്കുന്നത് ന്യൂസിന്റെ ഭാഗം കൈകാര്യം ചെയ്യുന്ന, അതുപോലെ എന്റർടൈൻമെന്റ് ഭാഗം കൈകാര്യം ചെയ്യുന്ന SEBI ആണ്. സമ്മേളനത്തിൽ സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് 30-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സമൂഹത്തിന്റെ വിവിധ രംഗങ്ങളിൽ മികവ് പുലർത്തിയവർക്ക് ഏഷ്യാനെറ്റ് എക്സലൻസ് അവാർഡ് മന്ത്രി കെ എൻ ബാലഗോപാൽ സമ്മാനിച്ചു. ഏഷ്യാനെറ്റിന്റെ സ്നേഹോപഹാര സമർപ്പണം മന്ത്രി വി എൻ വാസവനും നിർവഹിച്ചു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ 50 വർഷത്തെ പ്രവർത്തനത്തിനായുള്ള ഏഷ്യാനെറ്റ് എക്സലൻസ് അവാർഡ് കോട്ടയം പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് എംബ്രഹാം ഇട്ടിച്ചിറയ്ക്ക് സമ്മാനിച്ചു. സ്വകാര്യ ബാങ്കിംഗ് മേഖലയുടെ സേവന സാധ്യതകൾ ജനങ്ങൾക്ക് സമ്മാനിക്കുന്ന കൊശമറ്റം ഫിനാൻസിന് ഏഷ്യാനെറ്റ് എക്സലൻസ് അവാർഡ് സമ്മാനിച്ചു. കൊശമറ്റം ഫിനാൻസ് മാനേജിംഗ് ഡയറക്ടർ മാത്യു കെ ചെറിയനു വേണ്ടി ചീഫ് മാനേജർ ടി പി രാമചന്ദ്രൻ നായർ പുരസ്കാരം ഏറ്റുവാങ്ങി. വിദ്യാഭ്യാസ രംഗത്തെ മികവുറ്റ പ്രവർത്തനത്തിനായുള്ള അവാർഡ് പാലാ ചാവറ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സാബു കൂടപ്പാട്ടിന് സമ്മാനിച്ചു. ഫാമിലി ഷോപ്പിംഗ് അനുഭവങ്ങൾ നൽകുന്ന മികച്ച ഷോറൂം ഒരുക്കുന്നതിനുള്ള ഏഷ്യാനെറ്റ് എക്സലൻസ് അവാർഡ് ഓക്സിജൻ ഗ്രൂപ്പ് CEO ഷിജോ കെ തോമസിന് സമ്മാനിച്ചു. സഹകരണ മേഖലയിലെ മികവുറ്റ പ്രവർത്തനത്തിനായുള്ള ഏഷ്യാനെറ്റ് എക്സലൻസ് അവാർഡ് സുലഭ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ കെ ടി ജോസഫും വൈസ് ചെയർമാൻ സണ്ണി അഗസ്റ്റനും ഏറ്റുവാങ്ങി. ജീവകാരുണ്യ പ്രവർത്തനത്തിനായി നൽകിയ ഏഷ്യാനെറ്റ് എക്സലൻസ് അവാർഡ് അച്ചയൻസ് ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ ടോണി വർക്കിച്ചന് സമ്മാനിച്ചു. ക്വാളിറ്റി ഉൽപ്പന്നങ്ങളുടെ സെയിൽസ് ആൻഡ് സർവീസിലെ മികവുറ്റ പ്രവർത്തനത്തിനുള്ള ഏഷ്യാനെറ്റ് എക്സലൻസ് അവാർഡ് എൽബ ട്രേഡേഴ്സ് മാനേജിംഗ് ഡയറക്ടർ PS കുര്യച്ചിനു വേണ്ടി ഡയറക്ടർ പ്രശാന്ത് കുര്യൻ ഏറ്റുവാങ്ങി. കാർ ഡീലർ രംഗത്തെ 10 ആണ്ടുകളുടെ പ്രവർത്തന മികവിനുള്ള ഏഷ്യാനെറ്റ് എക്സലൻസ് അവാർഡ് നെക്സ AVG മോട്ടോഴ്സ് ജനറൽ മാനേജർ നിനു എസ് ചന്ദ്രൻ ഏറ്റുവാങ്ങി. 10 ആണ്ടുകളുടെ ആതുര സേവന രംഗത്തെ മികവാർന്ന പ്രവർത്തനത്തിനുള്ള ഏഷ്യാനെറ്റ് എക്സലൻസ് അവാർഡ് ഭാരത് ഹോസ്പിറ്റൽ CEO ഡോക്ടർ വിനോദ് വിശ്വനാഥനു വേണ്ടി മാനേജർ വിജീഷ് പരമേശ്വരൻ ഏറ്റുവാങ്ങി. ഇൻഷുറൻസ് രംഗത്തെ മികവാർന്ന പ്രവർത്തനത്തിനുള്ള ഏഷ്യാനെറ്റ് എക്സലൻസ് അവാർഡ് R പത്മനാഭന് സമ്മാനിച്ചു. സമ്മേളനത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ അധ്യക്ഷത വഹിച്ചു. ACB ന്യൂസ് എക്സിക്യൂട്ടീവ് ന്യൂസ് എഡിറ്റർ B അഭിജിത് ആമുഖ പ്രഭാഷണം നടത്തി. MLA മാരായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ, ഏഷ്യാനെറ്റ് കോട്ടയം റീജിയണൽ സെയിൽസ് ഹെഡ് ഹരിമോഹൻ S, ACB ഡിവിഷൻ ഹെഡ് സലീൽ തോമസ്, ACB ഡിവിഷൻ മാർക്കറ്റിംഗ് ഹെഡ് ബിജോ ജോസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രശസ്ത വയലിനിസ്റ്റ് മാളവികയുടെ വയലിൻ ഫ്യൂഷനും അരങ്ങേറി. ACB ന്യൂസ് കോട്ടയം.